കേരള രാഷ്ട്രീയത്തിൽ കൗതുകകരമായ വഴിത്തിരിവിനായി ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് മലബാറിലെ മുസ്ലിം സ്വത്ത് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉൾപ്പിരിവുകളാണ് അത് കറങ്ങിത്തിരിതാകട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനു ചുറ്റിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്വത്വ പ്രതിസന്ധിയും അത് ആ പാർട്ടിയിൽ ഉളവാക്കിയിരിക്കുന്ന അസ്വസ്ഥതകളും കണ്ടിച്ചിരിക്കുന്നത് സി പി എം ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല സമസ്ത കേരള ജം ഇയത്തുൽ ഉലമ ഇവിടെയൊരു നിർണായക ഘടകമാകുന്നു ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ കരുത്തും സൗന്ദര്യവുമായിരുന്നു മസ്തയെങ്കിൽ ഇന്ന് ലീഗിനപ്പുറത്തേക്ക് കടന്നു ചിന്തിക്കാൻ അവർ തയ്യാറാകുന്നു എന്നതാണ് മുസ്ലിം ലീഗിനെ വേവലാതിപ്പെടുത്തുന്നത് അതിന്റെ അനുരണ്ങ്ങളാണിപ്പോൾ മലബാറിൽ അനുദിനം കാണുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നതും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞതും ലീഗ് കേൾക്കുന്നതും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് കഴിഞ്ഞ ദിവസം സമസ്തയിലെ പ്രമുഖരും സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ ലീഗ് സമസ്ത സംവാദത്തിന് വിത്തുപാകിയിരിക്കുന്നത് പൂക്കോട്ടൂർ പറഞ്ഞതിൽ മുസ്ലിം ലീഗ് നേതൃത്വം അസ്വസ്ഥമാകുന്നത് സ്വാഭാവികമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയോ സി പി എമ്മിനെയോ കണ്ണടച്ചു പിന്തുണയ്ക്കുന്ന പ്രതികരണമായിരുന്നില്ല ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പൂക്കോട്ടൂർ നടത്തിയത് എന്നിട്ടും ലീഗിനെ അത് അസ്വസ്ഥമാക്കി എന്നതിൽ നിന്ന് തന്നെ സമസ്തയുടെ മാനസിക ചാഞ്ചാട്ടം അവരെ എത്രമാത്രം വേവലാതിപ്പെടുത്തുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമായി കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന തത്വം മതനിരാസമാണെന്ന് പൂക്കോട്ടൂർ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ നിലപാട് മുസ്ലിം സംഘടനകളെല്ലാം ഒരേ സ്വരത്തിൽ വച്ചുപുലർത്തുന്നതാണ് എന്നതിൽ തർക്കമില്ല മതനിരാസം പുലർത്തുന്ന കമ്മ്യൂണിസത്തെ അനുകൂലിക്കുന്നില്ല എന്ന സമസ്തയുടെ നിലപാട് തന്നെയാണ് ഇവിടെ പൂക്കോട്ടൂരും ഉയർത്തിപ്പിടിച്ചത് എന്നാൽ പൂക്കോട്ടൂർ പിന്നീട് പറഞ്ഞതിലാണ് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ ചമക്കപ്പെട്ടത് കേരളം ഭരിക്കുന്ന മുഖ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി ഇപ്പോഴുള്ളവർ ദൈവവിരോധികൾ മാത്രമല്ലെന്നാണ് പൂക്കോട്ടൂർ പറഞ്ഞത് വിശ്വാസികളായവരും ആ പാർട്ടിയിൽ ഇപ്പോൾ സജീവമാണ് അപ്പോൾ പിന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഗുണഫലങ്ങൾ വെച്ച് അന്ധമായ വിരോധം സർക്കാരിനോട് പുലർത്തേണ്ടതില്ല ഭരിക്കുന്ന സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള തന്ത്രപരമായ പ്രായോഗികതയാകാം എന്നിരിക്കെ ഇടതുപക്ഷ സർക്കാരിനെയും സി പി എമ്മിനെയും പിന്തുണയ്ക്കുന്നതിൽ അപാകതയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞുവെച്ചത് ഈ പ്രതികരണം ലീഗ് നേതൃത്വത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടുകൊണ്ടുള്ള നിയമനിർമ്മാണ പ്രശ്നത്തിൽ ലീഗിനെ ഇരുട്ടിൽ നിർത്തി സമസ്ത നേതൃത്വം സർക്കാരിനോട് ഒത്തുതീർപ്പിന് പോയതും പിന്നീട് ലീഗ് ഇതേ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങളെ സംസ്ഥ നിരാകരിച്ചതും ലീഗിനെ വെട്ടിലാക്കാൻ പോന്നതായിരുന്നു അതിനു പിന്നാലെയും സമസ്ത നേതൃത്വത്തിൽ നിന്നും പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളിൽ നിന്നും മറ്റും ഉയർന്നുവെന്ന പ്രതികരണങ്ങൾ നിരാശാഭരിതരായ കാമുകരുടെ അവസ്ഥയിലേക്ക് ലീഗിനെ തള്ളിവിട്ടു ഈ അവസ്ഥയിൽ നിൽക്കെയാണ് അബ്ദുസമത് പൂക്കോട്ടൂരിന്റെ പുതിയ പ്രസ്താവനയെത്തുന്നത് രണ്ടു ദിവസം മുമ്പ് പൂക്കോട്ടൂർ പങ്കെടുത്ത ഒരു യോഗം കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് പറഞ്ഞ് പൂക്കോട്ടൂരിന്റെ പേരിൽ പോലീസ് കേസെടുത്തത് മലബാറിൽ വലിയ ചർച്ചയായിരുന്നു സമസ്ത നേതൃത്വത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം വിഷയത്തിൽ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച് മുഖപ്രസംഗം രചിച്ചപ്പോൾ ലീഗിന്റെ മനസ്സിലും ലെഡുപൊട്ടിയതാണ് പോലീസ് നടപ്പാക്കുന്നത് ആർ എസ് എസ് അജണ്ടയാണെന്നാണ് സംസ്ഥാ മുഖപത്രം തുറന്നടിച്ചത് അതിനു പിന്നാലെ പൂക്കോട്ടൂരിന്റെ പ്രതികരണം മറ്റൊരു രീതിയിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനത്തിന് വഴി തുറക്കുമ്പോൾ ലീഗിനകത്ത് അങ്കല പുയരുക സ്വാഭാവികം അതാണ് മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയും എം എൽ എയുമായ ഡോക്ടർ എം കെ മുനീർ ചാടി പ്രതികരിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയത് മുനീർ പറഞ്ഞത് സമസ്തയുടെ വികാരങ്ങൾ നിയമസഭയിൽ പ്രതിഫലിപ്പിക്കേണ്ടത് ലീഗാണെന്നാണ് അതായത് ലീഗിന്റെ വളയത്തിനകത്ത് ഒതുങ്ങി നിൽക്കുക എന്ന് പരോക്ഷമായി സമസ്തയോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പക്ഷേ സമസ്ത കൂട്ടാക്കാൻ തയ്യാറാകുമോ എന്ന് ഒരു ഉറപ്പുമില്ല ഇക്കാര്യം നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണെന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ആറ് മുതലിങ്ങോട്ട് സി പി എം മലബാർ രാഷ്ട്രീയത്തിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന അടവു നയം ഫലപ്രാപ്തിയിലെത്തി എന്ന് വേണം കരുതാൻ കെറ്റി ജലിൽ പി ടി റഹീം എന്നീ ലീഗ് വിമതരെ അടർത്തിയെടുത്ത് ഇടത് സ്വതന്ത്രരാക്കി പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങളാക്കി മാറ്റുകയായിരുന്നു ആദ്യം ചെയ്തത് പിന്നീട് ഇങ്ങോട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ഈ പ്രക്രിയ വിപുലീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ലീഗിലും കോൺഗ്രസിലും നേതൃത്വത്തോട് ഇടഞ്ഞുനിന്ന വിമതരെ നല്ല അളവിൽ പ്രോത്സാഹിപ്പിച്ച സി പി എമ്മിന് മലബാറിൽ മികച്ച നേട്ടമുണ്ടാക്കാനായി രണ്ടായിരത്തി ആറ് മുതലിങ്ങോട്ട് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഒരു എം എൽ എ പോലും വിജയിപ്പിക്കാനായിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് മലപ്പുറം ജില്ലയിൽ തവന്നൂരിനു പുറമെ താനൂർ നിലമ്പൂർ മണ്ഡലങ്ങളും രണ്ടായിരത്തി പതിനാറ് മുതലിങ്ങോട്ട് ഇടത്തേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത് ലീഗിന്റെ ശക്തി ദുഃഖങ്ങൾ എന്നറിയപ്പെടുന്ന മറ്റു മണ്ഡലങ്ങളിൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിയർക്കുകയും കിതയ്ക്കുകയും വേണ്ടി വന്നെന്ന് കാണണം മനസ്സ് കൊടുക്കരുത് കമ്മ്യൂണിസത്തിന് വോട്ട് കൊടുത്താലും മനസ്സുകൊടുക്കരുതെന്ന് പറഞ്ഞത് കാന്തപുരം എ പി അബൂബക്കർ മുസലിയർ ഹാജിയാണ് അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്ത സുഹൃത്താണ് അത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മികവായി വേണമെങ്കിൽ കണക്കാക്കാം കാന്തപുരം സി പി എം സർക്കാരിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് അദ്ദേഹം സി പി എമ്മിന് അംഗീകരിക്കുന്നു എന്ന് അർത്ഥമാക്കേണ്ടതില്ല മതനിരാശം അടിസ്ഥാനതത്വമാക്കിയ പ്രസ്ഥാനക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് കാന്തപുരം വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ കൊടുക്കൽ പ്രസ്താവന സമസ്തയുടെ നിലപാടും അതുതന്നെയാണ് അവർ നേരത്തെ മുതൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തെ പിൻപറ്റി നിന്നുവെന്ന വ്യത്യാസം മാത്രം അതിനു കാരണം ഇ കെ സുന്നി വിഭാഗമായ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് മലബാർ മുസ്ലിം ആത്മീയ നേതൃത്വത്തിൽ പരമ ആദരണീയനെ കണക്കാക്കപ്പെടുന്ന പാണക്കാട് തങ്ങളായിരുന്നു എന്നതായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി എത്തിയ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുമായിരുന്നു സമസ്തയുടെയും അവസാന വാക്ക് അപ്പോൾ ലീഗിന് സഞ്ചരിക്കാൻ സമസ്ത വിസമ്മതിച്ചു നിൽക്കുന്നത് സ്വാഭാവികമാണ് ഇന്നിപ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങൾ അസുഖബാധിതനെ കിടപ്പിലാണ് പാണക്കാട് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പുത്രനായ സാദിഖലി തങ്ങളാണ് മുഹമ്മദ് അലി തങ്ങളുടെയോ ഹൈദരൽ തങ്ങളുടെയോ സ്വീകാര്യത തലത്തിൽ സാധിക്കല് തങ്ങൾക്ക് അവകാശപ്പെടാനില്ല അദ്ദേഹം ലീഗിന്റെ രാഷ്ട്രീയ നേതാവെന്ന പരിവേഷത്തിലാണ് നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും സമസ്ത കുതറി മാറുന്നത് അതിനാലാണ് സി പി എമ്മും കോൺഗ്രസും സമസ്തയും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായ അടവു നയങ്ങളിലേക്ക് നീങ്ങാൻ എ പി പോലെ സമസ്ത നേതൃത്വവും നിർബന്ധിതരാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്താകെയുള്ളത് ഉത്തരേന്ത്യയിൽ രൂക്ഷമാകുന്ന ഇസ്ലാമോഫോബിയ മുസ്ലിം സമൂഹത്തിൽ അരക്ഷിതബോധം നിറച്ചു തുടങ്ങിയിട്ട് കുറെ കാലമായി രാജ്യത്താക്കിയ മതേതരത്വത്തിനായി നിലകൊള്ളുന്ന പ്രസ്ഥാനമെന്ന പ്രതീതി ഉണർത്താൻ കേരള ഭരണത്തിന് മാത്രം ഖ്യാതിയുള്ള സി പി എമ്മിന് ഇപ്പോഴും നന്നായി സാധിക്കുന്നുണ്ട് രാജ്യത്ത് വരുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ആ പാർട്ടി പ്രഖ്യാപിക്കുന്ന നിലപാടുകളും അതിനൊരു കാരണമാണ് മറുവശത്ത് കോൺഗ്രസിന് അത് അത്രമേൽ സാധിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുരാഷ്ട്ര പരാമർശം ഒരുപക്ഷെ രാഹുൽ ഉദ്ദേശിച്ചത് ബി ജെ പിയുടെ വർഗീയ ലൈനിൽ അല്ലെങ്കിലും പോലും ഉയർത്തിവിട്ട സന്ദേഹം വളരെ വലുതാണ് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തുഴനീളം പാർട്ടി സമ്മേളന വേദികളിൽ ഗാന്ധിയുടെ ഈ പരാമർശം പരാമർശമെടുത്തിട്ട് കോൺഗ്രസിനെ കുടഞ്ഞറിയുന്നത് നാം കണ്ടു ഉത്തർപ്രദേശിലെ മറ്റും സംഘപരിവാർ തീവ്ര ഹിന്ദുത്വമുയർത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കളികളെ നേടാൻ മൃദു ഹിന്ദുത്വം പരീക്ഷിക്കുന്ന കോൺഗ്രസിൽ മുസ്ലിം സമൂഹത്തിന് പ്രതീക്ഷ എന്നത് സ്വാഭാവികമാണ് ഉത്തർപ്രദേശിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ എളുപ്പവഴി ഈ മൃദു ഹിന്ദുത്വത്തിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നവരാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അവിടെ മതേതര മുഖം സി പി എം പേരിനായാലും ഉയർത്തിപ്പിടിച്ചാൽ മുസ്ലിം സമൂഹത്തിനത് പ്രത്യാശാപകരും കേരളത്തെ സ്ഥിതി മറിച്ചാണ് മുസ്ലിം ലീഗ് ഇവിടെ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിലെ പ്രബല കക്ഷിയാണ് അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെക്കുലർ ഫേസ് അവരാണെന്ന് ധരിപ്പിക്കാൻ ലീഗ് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നു ഉത്തരേന്ത്യ അടക്കമുള്ള വിശാലമായ കാൻവാസിൽ ഇടതുപക്ഷത്തിനെ പ്രത്യാശാഭരിതമായ മുഖമായി നോക്കുന്ന മുസ്ലിം സ്വത്വ രാഷ്ട്രീയ രാഷ്ട്രീയബോധം സമസ്ത അടക്കമുള്ളവരെ ചെറുതായെങ്കിലും സ്വാധീനിച്ചില്ലെങ്കിലല്ലേ അത്ഭുതം ബാബരി മസ്ജിദിനെ മതേതര ഇന്ത്യയ്ക്ക് പോറലേൽപ്പിക്കാത്ത വിധം പരീക്ഷിച്ച പണ്ഡിറ്റ് നെഹ്റുവിന്റെ പാരമ്പര്യം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ മാറി മറിഞ്ഞതും ഇവിടെ ചേർത്ത് വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാബറി മസ്ജിദ് വിശ്വ ഹിന്ദു പരിഷത്തിന് രാമജന്മഭൂമി ശിലാന്യാസത്തിനായി തുറന്നുകൊടുത്തത് രാജീവ് ഗാന്ധിയാണെന്ന വെളിപ്പെടുത്തലൊക്കെ വന്നു കഴിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തർക്കപ്പെട്ട് ശേഷം ഇങ്ങോട്ട് മതേതര ഇന്ത്യയുടെ മുഖം മാറിമറിഞ്ഞത് കണ്ടു ഇന്നിപ്പോൾ ഉത്തരേന്ത്യയുടെ സ്വത്തത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനസമൂഹമായി മുസ്ലിം സമൂഹം മാറിപ്പോയിരിക്കുന്ന കാഴ്ചയാണ് അവിടെ കോൺഗ്രസ് പോലും വെറും കാഴ്ചക്കരാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങ് മലബാറിലെ മുസ്ലിം രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് നോക്കുമ്പോൾ സമസ്തയുടെ നിലപാടുകൾ ഒട്ടും അത്ഭുതം സമ്മാനിക്കുന്നില്ല എന്ന് തന്നെ വേണം ചിന്തിക്കാൻ